അപ്പൊ ഇതാണ് റെയിൽ ആക്സലറേറ്ററിന്റെ പ്രോട്ടോടൈപ്പ്. ഇതൊരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ആണ്. അപ്പൊ ഇതിന്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റിങ്ങിന് മുമ്പ് പ്രോട്ടോടൈപ്പിന്റെ മെയിൻ കമ്പോണന്റ് ഒരു കപ്പാസിറ്റർ ബാങ്ക് ആണ്. 320 മൈക്രോഫാരഡ് 400 വോൾട്ട് റേറ്റിംഗ് ഉള്ള 4 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ടോട്ടലി 1320 മൈക്രോഫാരഡ് 400 വോൾട്ട്, അതാണ് കപ്പാസിറ്റർ ബാങ്കിൻ്റെ റേറ്റിംഗ്. ഇനി ഈ കപ്പാസിറ്റർ ബാങ്കിന് സീരീസ് ആയിട്ട് ഒരു ഇൻഡക്ടറും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡക്ടറും കപ്പാസിറ്റർ ബാങ്കും കൂടി സീരീസ് ആയിട്ട് വരുമ്പോഴാണ് പൾസ് വോമിംഗ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ആകുന്നത്. റെയിൽ ആക്സലറേറ്റർ ഡിവൈസുകളിൽ ഒഴിച്ചുവിടാനാവാത്ത ഒരു പാട്ടാണ് എനർജി സ്റ്റോറേജ് ഡിവൈസസ്. സാധാരണ കപ്പാസിറ്റർ തന്നെയാണ് പൾസ് ആക്സലറേറ്റർ ആയാലും ലീനർ ആക്സലറേറ്റർ ആയാലും യൂസ് ചെയ്യുന്നത്, എനർജി സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രോട്ടോടൈപ്പിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കപ്പാസിറ്റർ ചാർജ് സർക്യൂട്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ചാർജ് സർക്യൂട്ട് ഒരു DC ചോപ്പറാണ്, DC ബൂസ്റ്റ് കൺവെർട്ടർ. MJ 1205 പവർ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ സർക്യൂട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ട്രാൻസിസ്റ്റർ ഒരു പഴയ കേടായ ട്യൂബ് ലൈറ്റിൻ്റെ ഇലക്ട്രോണിക് ബാലസ്റ്റിൽ നിന്ന് സാൽവേജ് ചെയ്തെടുത്തതാണ്. അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മറ്റൊരു കമ്പോണൻ്റായ ഇൻഡക്ടർ ഒരു പഴയ കേടായ SMBSE നിന്ന് സാൽവേജ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ മറ്റൊരു കമ്പോണൻ്റ്, ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റാണ് ഫാസ്റ്റ് റിക്കവറി ഡയോഡ് FR ഡയോഡ്. ഇതും SMBSE നിന്ന് തന്നെ സാൽവേജ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെയുള്ളത് 555 ടൈമറാണ്. 555 ടൈമർ IC യൂസ് ചെയ്തിരിക്കുന്നത് ഈ ചോപ്പറിന് വേണ്ട ഫ്രീക്വൻസി, സ്വിച്ചിങ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 555 ടൈമർ യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോട്ടോടൈപ്പിൻ്റെ മറ്റൊരു കമ്പോണൻ്റാണ് പ്രീ ആക്സലറേറ്റർ. പ്രീ ആക്സലറേറ്റർ എന്നുള്ളത് പ്രൊജക്റ്റൈലിനെ റെയിലിലേക്ക് ഇൻസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. സാധാരണഗതിയിൽ ലോ എനർജി ആക്സലറേറ്റേഴ്സ് 25 MJ താഴെ എനർജി യൂസ് ചെയ്യുന്ന ആക്സലറേറ്റേഴ്സിന് പ്രൊജക്റ്റൈൽസ് റെയിലിലേക്ക് ഇൻജക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊജക്റ്റൈലും റെയിലും നമ്മൾ വെൽഡാവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കുറയ്ക്കണമെങ്കിൽ, ആ സാധ്യത ഇല്ലാതാക്കണമെങ്കിൽ പ്രൊജക്റ്റൈൽ റെയിലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു മിനിമം ആക്സലറേഷൻ ഉണ്ടായിരുന്നു. ആ ആക്സലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊജക്റ്റൈൽ പ്രീ ആക്സലറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിംഗ് ലോഡ് പ്രീ ആക്സലറേറ്റർ ആണ്. അവസാനത്തേത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കമ്പോണൻ്റാണ് റെയിൽ. ഈ റെയിലിൻ്റെ കൺസ്ട്രക്ഷൻ രണ്ട് അലൂമിനിയം ബാൾസ് യൂസ് ചെയ്തിട്ടാണ്. രണ്ട് അലൂമിനിയം ബാൾസ് ഒരു ഡിസ്റ്റൻസിന് സെപ്പറേറ്റ് ചെയ്ത് അക്രിലിക് ഷീറ്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 6 mm ബോൾട്ട് വെച്ചിട്ട്. ഇനി പ്രൊജക്റ്റൈൽ ആക്സലറേറ്ററിൻ്റെ തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ലീനർ ആക്സലറേറ്റർ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. രണ്ട് റെയിലുണ്ട്. ഈ ഒരു റെയിലിനെ പോസിറ്റീവായിട്ടും മറ്റൊരു റെയിലിനെ നെഗറ്റീവായിട്ടും ചാർജ് ചെയ്യും. ചാർജ് ചെയ്യുമെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ റെയിൽസും ചാർജ് ആയിരിക്കും. പ്രൊജക്റ്റൈൽ ഇൻസൈഡ് ആവുന്ന സമയത്ത് പ്രൊജക്റ്റൈലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. പോസിറ്റീവ് റെയിലിൽ നിന്ന് നെഗറ്റീവ് റെയിലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പ്രൊജക്റ്റൈലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അഥവാ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണ് പ്രൊജക്റ്റൈലിനെ റെയിലിലൂടെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. സാധാരണഗതിയിൽ 25 MJ മുകളിലേക്ക് യൂസ് ചെയ്യുന്ന റെയിൽ ആക്സലറേറ്റേഴ്സിന് പ്രീ ആക്സലറേറ്റർ എന്ന ഈ ഡിവൈസിൻ്റെ ആവശ്യമില്ല, ഈ കമ്പോണൻ്റിൻ്റെ ആവശ്യമില്ല. പ്രൊജക്റ്റൈൽ നേരെ റെയിലിലേക്ക് ഇൻജക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു സ്വിച്ച് വഴി, ഒരു ഹൈ കറണ്ട് കപ്പാസിറ്റിയുള്ള സ്വിച്ച് വഴി എനർജി സ്റ്റോറേജ് ഡിവൈസിൽ നിന്നും റെയിലിലേക്ക് എനർജി സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ, അതായത് റെയിലിലും പ്രൊജക്റ്റൈലും ഉണ്ടാകുന്ന റിലേറ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ട് മുമ്പ് പറഞ്ഞ പോലെ പ്രൊപ്പൾഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ പ്രൊജക്റ്റൈൽ പ്രൊപ്പലാവുന്നു. ഇനി 25 MJ താഴെ എനർജി യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള പ്രൊജക്റ്റൈൽ ആക്സലറേറ്റേഴ്സിനാണ് പ്രീ ആക്സലറേറ്ററിൻ്റെ ആവശ്യം തരുന്നത്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തു ഇത് എങ്ങനെ വർക്ക് ചെയ്യും, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, ഇതിന് പറഞ്ഞ പോലെ ആക്സലറേഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഒന്ന് നോക്കാം.
അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നൊരു കാര്യം വ്യക്തമാണ്, പ്രീ ആക്സിലറേറ്റർ പ്രൊജക്ടൈൽ ഇമ്പാർട്ട് ചെയ്യുന്ന അതേ ആക്സിലറേഷൻ തന്നെയാണ്. റെയിൽ ചാർജ് ചെയ്തതിന് ശേഷവും റെയിൽ ചാർജ് ചെയ്യാതെയും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, മുമ്പ് പറഞ്ഞതുപോലെ 25 മെഗാ ജൂൾ എനർജി, അത് തന്നെയാണ് ഇതിൻ്റെ റീസൺ. ആവശ്യത്തിന് എനർജി ഉണ്ടെങ്കിൽ ഒരു റെയിൽ ഗൺ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. 25 മെഗാ ജൂളിൽ താഴെയുള്ള ഏതൊരു പ്രോട്ടോടൈപ്പും വർക്ക് ചെയ്യുന്നതല്ല. വർക്ക് ചെയ്യും എന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്, പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായത് പ്രൊജക്ടൈൽ ആക്സിലറേറ്റർ, പ്രീ ആക്സിലറേറ്റർ പ്രൊജക്ടൈൽ ഇമ്പാർട്ട് ചെയ്യുന്ന അതേ ആക്സിലറേഷൻ തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ പ്രൊജക്ടൈലുണ്ടാകുന്നത്. കൂടുതലായിട്ട് യാതൊരുവിധ ആക്സിലറേഷൻ ഉണ്ടാകുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇതാണ്, 25 മെഗാ ജൂളിന് മുകളിലേക്ക് എനർജി കപ്പാസിറ്റി ഉള്ള പ്രൊജക്ടൈൽ പ്രീ ആക്സിലറേറ്ററിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്ന റെയിൽ ഗൺസിൽ മാത്രമേ ഈ പറഞ്ഞ മൈൻഡ് ലോറൻ ഫോഴ്സ് വർക്ക് ചെയ്യുള്ളൂ. അതിന് മാത്രമേ ഏതാണ്ട് ലൈറ്റിൻ്റെ സ്പീഡിലേക്ക് പ്രൊജക്ടൈലിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അത് മാത്രമേ റെയിൽ ഗണ്ണായിട്ട് വർക്ക് ചെയ്യുള്ളൂ. യൂട്യൂബിൽ ഇതിന് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഒരുപാട് ആളുകൾ റെയിൽ ആക്സിലറേറ്റർ പ്രോട്ടോടൈപ്പ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ്. അതിൻ്റെ എല്ലാം ഔട്ട്പുട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്രീ ആക്സിലറേറ്റർ കൊടുക്കുന്ന അതേ ആക്സിലറേഷൻ തന്നെയാണ് അതിൻ്റെ ഔട്ട്പുട്ടിന് വരുന്നത്. കൂടുതലായിട്ട് യാതൊരുവിധ ആക്സിലറേഷനും പ്രൊജക്ടൈലിന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് റെയിൽ ആക്സിലറേറ്ററിൻ്റെ പ്രോട്ടോടൈപ്പുകൾ, അതായത് പോർട്ടബിൾ ടൈപ്പ് പ്രോട്ടോടൈപ്പുകൾ, പോസിബിൾ അല്ല എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷണത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എതിരഭിപ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അതും അറിയിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട്, ഇതൊരു പുതിയ ചാനലാണ്, ശാസ്ത്രപരമായ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കുക, പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കി പരീക്ഷിക്കുക എന്നിങ്ങനെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് ഈ ചാനലിന് ആവശ്യമാണ്. അതുകൊണ്ട് മറക്കാതെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ ഫീച്ചർ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു പരീക്ഷണവുമായി മറ്റൊരു വീഡിയോയിൽ വരാം.